അല്ലബീർ മെഡിക്കൽ ഗ്രൂപ്പ് ആരോഗ്യ മലയാളിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ മലയാളിയിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു ക്ഷയരോഗം അഥവാ ട്യൂബർക്കുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന ബാക്ടീരിയയുടെ അണുബാധ കാരണം ഉണ്ടാകുന്ന അസുഖമാണ് TB അഥവാ ക്ഷയരോഗം. പ്രധാനമായും ശ്വാസകോശത്തെയാണ് ഈ അസുഖം ബാധിക്കുന്നത്. എന്നാൽ ത്വക്ക്, തലച്ചോറ്, കണ്ണ് തുടങ്ങി ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളിലും ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. എന്താണ് പൾമണറി ട്യൂബർക്ലോസിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ? പൾമണറി ട്യൂബർക്ലോസിസ് അഥവാ ശ്വാസകോശത്തെ ബാധിക്കുന്ന ക്ഷയരോഗം നമ്മുടെ ഇന്ത്യയിൽ വളരെ കോമൺ ആണ്. ഇൻഫാക്റ്റ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഇൻഫെക്ഷ്യസ് കോസ് ഓഫ് ഡെത്ത് ഇപ്പോഴും ക്ഷയരോഗം തന്നെയാണ് എന്നാണ് പറയുന്നത്. അതായത് ഓരോ മിനിറ്റിലും 1-3 ആളുകൾ ഓളം മരണപ്പെടുന്നു എന്നുള്ളതാണ് കണക്ക്. സോ ഇത്രയും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യാധിയാണ് ക്ഷയരോഗം ഇന്ന് ഇന്ത്യയിലുള്ളത്. ആൻഡ് ഇത് എല്ലാ സൊസൈറ്റിയിലെ എല്ലാ മേഖലയിലുള്ള ആളുകളെയും അഫക്റ്റ് ചെയ്യുന്നതാണ്. മുമ്പെല്ലാം ആളുകൾക്കൊരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു, സാധാരണ കൂടുതലും സോഷ്യോ ഇക്കണോമിക് സ്റ്റേറ്റസിൽ താഴ്ന്ന സ്ട്രാറ്റയിലുള്ളവരെ മാത്രം ബാധിക്കുന്നതാണ് എന്നുള്ളത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, നമ്മൾ എല്ലാ സ്ട്രാറ്റയിലുള്ളവരെയും കാണുന്നുണ്ട്. സാധാരണയായി പറയുന്ന ട്യൂബർക്ലോസിസ്, അതിന് ഉപരി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ് വളരെ കോമണായി വരുന്ന ഒരവസ്ഥയാണ്. നോർത്ത് ഇന്ത്യയിലെല്ലാം അത് വളരെ ധാരാളമായി കാണുന്ന ഒരു പ്രശ്നമാണ് ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ്. MDR ട്യൂബർക്ലോസിസ്, XTR ട്യൂബർക്ലോസിസ് ആൻഡ് ഈവൺ ടോട്ടലി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ് TDR ട്യൂബർക്ലോസിസ് എന്നുള്ളതെല്ലാം, ഇതെല്ലാം ഒരു വളരെ ഭീകരമായ ഒരു അസുഖങ്ങളാണ് ഈ ടോട്ടലി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ് എല്ലാം. എന്നാൽ നോർമലായി നമ്മൾ പറയുന്ന പൾമണറി ട്യൂബർക്ലോസിസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർത്തും അസുഖം ഭേദമാക്കാവുന്ന, അസുഖം ക്യൂർ ചെയ്യാവുന്ന ഒരു വ്യാധിയാണ്. കോമണായിട്ട് കാണുന്ന നമ്മുടെ ട്യൂബർക്ലോസിസ് ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പൾമണറി ട്യൂബർക്ലോസിസ് ആണ് നമ്മൾ ഏറ്റവും കോമണായിട്ട് കാണാറുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചുമ, വിട്ടുമാറാത്ത ചുമ, അതുപോലെ തന്നെ കഫക്കെട്ട്. ചില ആളുകളിൽ അതൊരു ശ്വാസമുട്ടായിട്ട് മാറാം. എസ്പെഷ്യലി ആ ക്ഷയരോഗം ലങ്സിലെ വളരെയധികം ഭാഗങ്ങളെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിലോ, അതുപോലെ തന്നെ ലങ്സിന് പുറത്ത് ജസ്റ്റ് പുറത്ത് പ്ലൂറലിഫ്യൂഷൻ, ലങ്സിന് പുറത്ത് വെള്ളക്കെട്ടായിട്ട് വരികയോ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ കടലകൾ ലങ്സിൻ്റെ ചുറ്റും കടലകളുണ്ടാക്കാം. വേറൊരു പ്രധാന സിംപ്റ്റംസ് നമ്മുടെ വെയ്റ്റ് ലോസ്. നമുക്ക് സാധാരണയായി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരിൽ കുറച്ച് മെജോറിറ്റി ആളുകളിലെങ്കിലും വെയ്റ്റ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ആപ്പിറ്റേറ്റ് കുറവ്. ട്യൂബർക്ലോസിസ് ബാധിച്ചു കഴിഞ്ഞാൽ ജനറലി മുമ്പെല്ലാം അതൊരു കൺസംപ്ഷൻ ഡിസീസ് എന്നാണ് പറയാറ്, അതായത് മനുഷ്യനെ കൺസ്യൂം ചെയ്യുന്ന ഒരു അസുഖം എന്നാണ് പറയാറുള്ളത്. സോ വെയ്റ്റ് ലോസ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സിംപ്റ്റമാണ്. എങ്ങനെയാണ് ഈ അസുഖം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത്? ക്ഷയരോഗം എസ്പെഷ്യലി പൾമണറി ട്യൂബർക്ലോസിസ് സാധാരണ പകരുന്നത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയാണ്, ഡ്രോപ്ലെറ്റ് സ്പ്രെഡാണ്. ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിൽ നിന്നും വരുന്ന തുപ്പലം, അതുപോലെ തന്നെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും എല്ലാം വരുന്ന അണുബാധ. ആ അണുബാധ നമ്മുടെ വായുവിലേക്ക് സ്പ്രെഡാവുകയും തൊട്ടടുത്ത് നിൽക്കുന്നവരിലെല്ലാം അത് അവർ ശ്വസിക്കുമ്പോൾ അത് അകത്തേക്ക് പോവുകയും ചെയ്യുന്നത് വഴിയാണ്. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനാണ് പ്രധാനമായ ഒരു സ്പ്രെഡാവാനുള്ള ഒരു കാരണം. ബാക്കി നമ്മൾ സാധാരണയായി ക്ഷയരോഗ പേഷ്യൻറ്റിനെ നമ്മൾ തൊടുകയോ അതുപോലെ തന്നെ അവരുമായി സമ്പർക്കം പുലർത്തുകയോ, ഐ മീൻ അവരുപയോഗിച്ച സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, ലൈക്ക് അവരുപയോഗിച്ച പ്ലേറ്റോ അവരുപയോഗിച്ചൊരു പെന്നോ പെൻസിലോ അതെല്ലാം ഉപയോഗിച്ചാലൊന്നും ഒരിക്കലും ക്ഷയരോഗം സ്പ്രെഡാവുകയില്ല. അതായത് നമ്മൾ മെഡിക്കൽ ടേമിൽ നമ്മൾ ഫോമൈറ്റ് സ്പ്രെഡാണ് എന്നാണ് ഇതിന് പറയാറ്. അത്തരത്തിലുള്ള ഫോമൈറ്റ് സ്പ്രെഡ് ട്യൂബർക്ലോസിന് ഇല്ല, ഡ്രോപ്ലെറ്റ് വഴിയുള്ള സ്പ്രെഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ട്യൂബർക്ലോസിൻ്റെ ട്രാൻസ്മിഷൻ്റെ ഒരു പ്രധാനമായ തടുക്കാനുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനെ തടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തുപ്പുമ്പോഴും ചുമയ്ക്കുമ്പോഴുമെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാതെയും നമ്മൾ എപ്പോഴും നമ്മളൊരു ദൂരം കീപ്പ് ചെയ്യുക. നമ്മൾ ഇത്തരത്തിലുള്ള പേഷ്യൻസോ അല്ലെങ്കിൽ അറിയാത്തവരോ ആയിട്ട് നമ്മൾ എപ്പോഴും ഒരു വർത്തമാനം പറയുമ്പോഴൊക്കെ ഒരു ദൂരം കീ, കാരണം നമുക്ക് ആരിലൊക്കെയാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉള്ളത് എന്നും നമുക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് അറിയാത്തിടത്തോളം കാലം നമ്മളെപ്പോഴും ഒരു ദൂരം കീപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻസ് ആണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അവർ ചുമയ്ക്കും, അവരിൽ നിന്നും വരുന്ന കഫം എല്ലാം അവിടെ ഇവിടെയും തുപ്പാതെയും അതെല്ലാം നമ്മൾ വളരെയധികം കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്.
ഡിസ്പോസൽ ഓഫ് ദ സ്പ്യൂട്ടം, ആ കഫം ഡിസ്പോസ് ചെയ്യേണ്ടത് വളരെ പ്രോപ്പറായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ, അതായത് എസ്പെഷ്യലി ബാക്കിയുള്ളവരായിട്ട് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശ്വാസകോശം അല്ലാതെ മറ്റേതൊക്കെ അവയവങ്ങളെയാണ് ടി ബി ബാധിക്കാൻ സാധ്യതയുള്ളത്? അവയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശ്വാസകോശമല്ലാതെ ക്ഷയരോഗം നമുക്ക് ഇൻഫാക്റ്റ് ഹെഡ് ടു ടോ, തല തൊട്ട് കാല് വരെ നോക്കുകയാണെങ്കിൽ എല്ലാ അവയവങ്ങളെയും ബാധിക്കാമെന്നുള്ളതാണ്. അതായത് തലമുടിയും അതുപോലെ നഖവും ഒഴികെ ബാക്കി എല്ലാ അവയവങ്ങളെയും തന്നെ ബാധിക്കാമെന്നുള്ളതാണ് സാധാരണയായി നമ്മൾ പറയാറ്. ആൻഡ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാണുന്നതുമാണ് ഇത്തരത്തിലുള്ള നമ്മൾ സോ കോൾഡ് എക്സ്ട്രാ പൾമണറി ട്യൂബർക്കുലോസിസ് അഥവാ ശ്വാസകോശത്തിന് പുറമേയുള്ള ക്ഷയരോഗ അണുബാധ. അപ്പോൾ അത് തലയിൽ ബാധിക്കാം, അതിനെ നമ്മൾ ട്യൂബർക്കുലോമ, മെനിഞ്ചൈറ്റിസ് ഇത്തരത്തിലുള്ള പല രീതിയിലും അത് പ്രകടമാക്കാം. മനസ്സിലായി? മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കാം, അതുപോലെ തലയ്ക്കുള്ളിൽ ചെറിയ ചെറിയ മുഴകൾ പോലെ ട്യൂബർക്കുലോമ പോലെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്കിത് തൊണ്ടയിൽ വരാം, കണ്ണിൽ വരാം. തൊണ്ടയിൽ വരുമ്പോൾ അത് ഹോഴ്സ്നെസ് അഥവാ നമ്മുടെ സൗണ്ടിൻ്റെ വ്യതിയാനങ്ങൾ, തൊണ്ടയിൽ ചെറിയ മുഴ പോലെയൊക്കെ വരാം. അതുപോലെ തന്നെ നമ്മൾ വയറിൽ വരാം, ഐലിയോസീക്കൽ ട്യൂബർക്കുലോസിസ്, അതായത് നമ്മുടെ വൻകുടലിലെല്ലാം വരുന്ന ട്യൂബർക്കുലോസിസ്, അത് വളരെ കോമൺ ആണ് ഐലിയോസീക്കൽ ട്യൂബർക്കുലോസിസ്. അതുപോലെ നമുക്ക് സ്കിന്നിൽ വരാം, സ്കിന്നിൽ പാടുകളായും പല ഏരിയകളിൽ എരിത്തിമ നോഡൂസും അതുപോലെ തന്നെ പല മാനിഫെസ്റ്റേഷൻ സ്കിന്നിൽ വരാം. അതുപോലെ തന്നെ വേറൊന്ന് ജനറ്റോ യൂറിനറി ട്യൂബർക്കുലോസിസ്, അതായത് നമ്മുടെ ജനിതക അവയവങ്ങളെ ബാധിക്കുന്ന ക്ഷയരോഗം, നമ്മുടെ ആണുങ്ങളിലാണെങ്കിൽ ടെസ്റ്റിസ് ഓ ഇതിനെയെല്ലാം ബാധിക്കാം, സ്ത്രീകളിലാണെങ്കിൽ അത് ഓവറി അതുപോലെ യൂട്രസ് അത് ആ ഭാഗങ്ങളെയെല്ലാം ബാധിക്കാം. ഇത്തരത്തിൽ വളരെ കോമൺ ആണ് എക്സ്ട്രാ പൾമണറി ട്യൂബർക്കുലോസിസ്. ഈവൻ ഹാർട്ടിൽ ബാധിക്കാം, പെരിക്കാർഡിയൽ എഫ്യൂഷൻ, ഹാർട്ടിന് ചുറ്റും ഫ്ലൂയിഡായിട്ട് ബാധിക്കാം, ലങ്സിന് ചുറ്റും ഫ്ലൂയിഡ്, അതും എക്സ്ട്രാ പൾമണറിയാണ്, ലങ്സിൻ്റെ ചുറ്റും ഫ്ലൂയിഡ് വരുന്നത് ബാധിക്കാം. അപ്പോൾ ഹാർട്ടിന് ചുറ്റും ലങ്സിന് ചുറ്റും ഒക്കെ ഫ്ലൂയിഡ് വരും, സാധാരണയായി കിതപ്പും അതാണ് പ്രധാനമായ കിതപ്പാണ് പ്രധാനമായ ഒരു സിംപ്റ്റം. അത് അതോടൊപ്പം തന്നെ ഈ വിശപ്പില്ലായ്മയും വെയിറ്റ് ലോസും, വയറിലാണെങ്കിൽ അതൊരു ഛർദിയും അതുപോലെ തന്നെ ചിലപ്പോൾ വയറ്റിൽ നിന്ന് രക്തം പോക്കും ഇതെല്ലാം കാണാറുണ്ട്. ബാക്കി നമുക്ക് ജനൈറ്റോ യൂറിനറി ട്യൂബർക്കുലോസിസ് ആണെങ്കിൽ ആണുങ്ങളിലാണെങ്കിലും ചിലപ്പോൾ എസോസ്പെർമിയ അതായത് സ്പേംസിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതോ അതുപോലെ തന്നെ ഓവറിയെ ബാധിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഇത് ഇൻഫെർട്ടിലിറ്റി ആയോ, ഇത് വളരെ കോമൺ ആണ് ഇന്ത്യയിൽ. ഇൻഫെർട്ടിലിറ്റി ട്യൂബർക്കുലോസിസ് ആണ് ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു പ്രധാന കാരണം ട്യൂബർക്കുലോസിസ്. ടി ബിയുടെ രോഗനിർണയത്തിൽ നൂതനമായ പല പരിശോധനാ രീതികളും ഇന്ന് ലഭ്യമാണ്, എന്തൊക്കെയാണവ? ക്ഷയരോഗത്തിൻ്റെ പ്രധാനമായ എസ്പെഷ്യലി പൾമണറി ട്യൂബർക്കുലോസിൻ്റെ പ്രധാനമായ രോഗനിർണയം നമ്മുടെ കഫം അഥവാ സ്പ്യൂട്ടം പരിശോധിക്കലാണ്. അപ്പോൾ സാധാരണയായി നമ്മൾ ഏർലി മോർണിംഗ് രാവിലെ തന്നെ എഴുന്നേറ്റ് കൊടുക്കുന്ന കഫമാണ് ഏറ്റവും നല്ല കഫം എന്ന് പറയാറുള്ളത്. സോ ഏർലി മോർണിംഗ് സ്പ്യൂട്ടമാണ് നമ്മൾ സാധാരണ കൊടുക്കേണ്ടത്. മിനിമം 2 പ്രാവശ്യം ആ കഫം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അത് സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി അഥവാ അവരത് ഒരു സ്ലൈഡിൽ സ്മിയർ ചെയ്തതിന് ശേഷം മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചുകൊണ്ട് അവർ നോക്കും, അതിൽ ട്യൂബർക്കുലോസിസ് ക്ഷയരോഗ ആ ഓർഗനിസത്തെ ആ ക്രിമിയെ കാണുകയാണെങ്കിൽ അത് ആ പേഷ്യൻറ്റിന് ആ ഡയഗ്നോസിസ് ആയി. എന്നാൽ എല്ലാവരിലും ഇതുപോലെ കഫം പരിശോധിച്ചുകൊണ്ട് മാത്രം ക്ഷയരോഗം കണ്ടെത്താനാവണമെന്നില്ല. അപ്പോൾ ഇത്തരം പേഷ്യൻസുകളിൽ പല സമയത്തും പലപ്പോഴും നമുക്ക് പുതിയതായ പല ടെസ്റ്റുകളും അവലംബിക്കേണ്ടതായി വരും. കഫം ഇല്ലാത്തവരിലാണെങ്കിൽ കഫം എടുക്കാനായിട്ട് നമുക്ക് ബ്രോങ്കോസ്കോപ്പി അഥവാ നമ്മൾ ശ്വാസകോശ കുഴലുകളിലൂടെ ഒരു ട്യൂബ് ഇറക്കി അവിടെ നിന്നും കഫം എടുത്ത് പരിശോധിക്കുകയും അതുപോലെ തന്നെ ബാക്കി വേറെ എവിടെയെങ്കിലും വേറെ ഇപ്പോൾ പ്ലൂറൽ ഇഫ്യൂഷൻ അതായത് ലങ്സിൽ ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ അതെടുത്ത് പരിശോധിക്കുകയോ ലങ്സിൻ്റെ ചുറ്റും ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ അതെടുത്ത് പരിശോധിക്കുകയോ ഇത്തരത്തിലുള്ള മാർഗങ്ങൾ അവലംബിക്കേണ്ടതായി വരും. ഒരിക്കൽ നമ്മൾ ഈ കഫമെടുത്ത് കഴിഞ്ഞാൽ പുതിയ പല മാർഗങ്ങളും നമുക്കുണ്ട് ഇന്ന് ഇത് ചെക്ക് ചെയ്യാനായിട്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മുടെ രോഗാരോഗ്യ സംഘടനയും നമ്മുടെ റിവൈസ്ഡ് നാഷണൽ RNTCP അതായത് റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്കുലോസിസ് കൺട്രോൾ പ്രോഗ്രാമും ഇപ്പോൾ പ്രധാനമായിട്ടും അവലംബിക്കുന്നത് ജീൻ എക്സ്പേർട്ട് അഥവാ CBNAT എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. അത് നമ്മുടെ ക്ഷയരോഗത്തിൻ്റെ ജനിതക
പരിശോധനയാണ് ചെയ്യുന്നത്. പക്ഷേ ട്യൂബർക്ലോസിൻ്റെ ജനറ്റിക് ടെസ്റ്റാണത്. അപ്പോൾ അതിൻ്റെ ജീൻ നമ്മൾ ഈ കൊടുക്കുന്ന കഫത്തിൽ അതിൻ്റെ ജീൻ ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റായിട്ട് ട്യൂബർക്ലോസിസ് ആണ്. അപ്പോൾ അത് വളരെ കുറച്ച് കഫം മാത്രം മതി, അവർ വളരെ കുറച്ച് അണുബാധ മതി ഈ ജനറ്റിക് ഈ ജീനിനെ അതിൽ കണ്ടെത്താനായിട്ട്. അതുതന്നെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജും. അപ്പോൾ ഈവൺ ലോഡ് വളരെ കുറഞ്ഞ കഫമാണെങ്കിലും ക്ഷയരോഗത്തിൻ്റെ അളവ് ലോഡ് വളരെ കുറവാണെങ്കിലും നമുക്ക് റിസൾട്ട് ഡെഫിനറ്റായിട്ടും കിട്ടാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും സ്റ്റാൻഡേർഡായിട്ടുള്ള ഏറ്റവും നൂതനമായ ടെസ്റ്റ്. വേറെയും പല ടെക്നിക്കുകളുമുണ്ട് ഇത് കണ്ടെത്താനായിട്ട്. ലൈക്ക് കഫം എടുത്ത് കൾച്ചർ ചെയ്യാം, അതുതന്നെ പല രീതിയിൽ കൾച്ചർ ചെയ്യാനുണ്ട്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ടെക്നിക്കായ ഇപ്പോൾ നമ്മുടെ ലിക്വിഡ് കൾച്ചർ മീഡിയം, അതുപോലെ തന്നെ വി ഹാവ് നമുക്ക് വേറെയും പല ജനറ്റിക് കൾച്ചർ ടെക്നിക്കുകളുണ്ട്, ലൈക്ക് LPA, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം വളരെ നൂതനമായ കൾച്ചർ ടെക്നിക്കുകളാണ്. MDR-TB, XDR-TB തുടങ്ങിയവ എന്താണ്? ഇത്തരത്തിലുള്ള TB നമുക്ക് ചികിത്സയിലൂടെ പൂർണ്ണമായി മാറ്റാൻ സാധിക്കുമോ? സാധാരണ ക്ഷയരോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഐസോണിയാസിഡ്, റിഫാംബെസിൻ, പൈരസിനമൈഡ്, എത്താംബിട്ടോൾ, സ്ട്രെപ്റ്റോമൈസിൻ മുതലായ ഒന്നാം നിര മരുന്നുകളാണ്. അപ്പോൾ പലപ്പോഴും ഈ മരുന്ന് ലഭിക്കുന്ന രോഗികൾക്ക് അസുഖം മാറാനുള്ള സാധ്യത കുറവാണ്. അത് നമ്മളിപ്പോൾ 100 പേര് മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ 80 പേർക്ക് അത് മരുന്ന് അസുഖം മാറുകയും മരുന്ന് അസുഖം മാറാതെ നിൽക്കുകയും ചെയ്യും. അപ്പം 2 മാസം മരുന്ന് കഴിച്ചു കഴിഞ്ഞ് കഫം പരിശോധിക്കുമ്പോൾ കഫത്തിൽ അണുക്കൾ ഇല്ലാതാവുകയാണെങ്കിൽ നമ്മൾ പറയാം നമ്മുടെ ചികിത്സ വിജയിച്ചു എന്ന് പറയാം ഒരു പരിധിവരെ. അത് കഴിഞ്ഞ് 6 മാസം അവർക്ക് ആ ചികിത്സ കാലയളവ് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. MDR-TB എന്ന് പറയുന്ന അസുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിച്ചാലും അസുഖം മാറാത്ത അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ മരുന്നുകൾക്ക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു TB ആണ് MDR-TB. MDR-TB എന്ന് പറയുന്നത് 2 മരുന്നുകൾക്ക് എങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലാണ് MDR-TB എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ INH എന്ന് പറയുന്ന മരുന്നിനും റിഫാംബെസിൻ എന്ന് പറയുന്ന മരുന്നിനും ഒരേപോലെ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ MDR-TB എന്ന് പറയുന്നു. ഇതിൻ്റെ ചികിത്സാ മാർഗങ്ങൾ കുറച്ച് കാഠിന്യമേറിയതാണ്. 1 വർഷം 2 വർഷം അടുപ്പിച്ച് ചികിത്സ ലഭിച്ചാൽ മാത്രം MDR-TB ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ. MDR-TBയുടെ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ നമ്മൾ 2ാം നിര മരുന്നുകളെന്ന് പറയും, സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് എന്ന് പറയും. അതിന് കുറേ ഇഞ്ചക്ഷനുകൾ, ഗുളികകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലും മാറിയില്ലെങ്കിലാണ് നമ്മുടെ XDR-TB എന്ന് പറയുന്നത്, എക്സ്ട്രീം ഡ്രഗ് റെസിസ്റ്റൻസ്. ഈ MDR-TBയും XDR-TBയും വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. കാരണം പലപ്പോഴും രോഗികൾ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കാതിരിക്കുക, ഇടയ്ക്ക് മരുന്ന് കഴിച്ചിട്ടിന് ശേഷം അസുഖം മാറിക്കഴിയുമ്പോൾ മരുന്ന് നിർത്തിവെക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം, ഇതിൻ്റെ കാരണക്കാരായി കാണുന്നത്. അപ്പോൾ MDR-ഉം XDR-ഉം ചികിത്സിക്കാനായിട്ട് വളരെ വിലയേറിയ മരുന്നുകൾ കുറേ കാലം ഉപയോഗിക്കേണ്ടി വരും. തുടർച്ചയായി ചുമയുള്ളൊരു വ്യക്തി ക്ഷയരോഗമാണോ എന്ന് സ്ഥിരീകരിക്കാൻ എപ്പോഴാണ് കഫം പരിശോധിക്കേണ്ടത്? ഈ പരിശോധനാ രീതിയെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ? ക്ഷയരോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ചുമയാണ്. പനിയുണ്ട്, മാറാത്ത പനി, മാറാത്ത ചുമയൊക്കെ ഉണ്ടെങ്കിൽ, 2 ആഴ്ചകൾ കൂടുതൽ നിലനിൽക്കുന്ന ചുമയുണ്ടെങ്കിൽ ക്ഷയരോഗത്തിന് ലക്ഷണമാകാം എന്ന് പലരും നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളുടെ കഫം പരിശോധിക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട നമ്മുടെ രോഗനിർണയത്തിൻ്റെ ഒരു രീതി. അപ്പോൾ ആ കഫം എടുത്ത് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ രോഗിയുടെ അടുത്ത് കൃത്യമായിട്ട് രാവിലത്തെ കഫം എടുക്കാനായിട്ട് അവരത് നമ്മൾ നിർദ്ദേശം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലപോലെ നീട്ടി ശ്വാസം വലിച്ചെടുത്ത് ശക്തമായിട്ട് ചുമച്ച് തുപ്പുന്ന കഫം എടുത്ത് പരിശോധിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നേരിട്ട് കഫം പരിശോധിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്, മൈക്രോസ്കോപ്പുകൾ. ഇപ്പോൾ സർക്കാർ ആശുപത്രികളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും അതിൻ്റെ ജനറ്റിക് സ്റ്റഡി നടത്തി, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജനറ്റിക് സ്റ്റഡി നടത്തി വളരെ കുറച്ച് അണുക്കളുണ്ടെങ്കിൽ പോലും രോഗം കണ്ടുപിടിക്കുന്ന നിലയിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. TBയുടെ ചികിത്സയുമായി നമ്മൾ എപ്പോഴും ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഡോട്ട്സ്. എന്താണ് ഡോട്ട്സ് ചികിത്സാ രീതി? ഇതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമായി പറയാമോ? ഡോട്ട്സ് ചികിത്സാ പദ്ധതി തീർച്ചയായും സൗജന്യമായിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അത് നമ്മുടെ അടുത്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ, താലൂക്ക് ആശുപത്രി മുതൽ, ജില്ലാ ആശുപത്രി മുതൽ, ജനറൽ ഹോസ്പിറ്റൽ മുതൽ, മെഡിക്കൽ കോളേജുകൾ മുതലും സ്വകാര്യ ആശുപത്രികളിലും ഡോട്ട്സ്
പദ്ധതി പ്രകാരമുള്ള ചികിത്സ ലഭ്യമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് രോഗിക്ക് തീർച്ചയായും പൂർണ്ണമായും സൗജന്യമായി മരുന്നെത്തിക്കുന്ന ഒരു രീതിയാണ്. അവരുടെ അസുഖം കണ്ടുപിടിക്കുന്നത് മുതൽ ചികിത്സ പൂർത്തിയാക്കുന്നത് വരെ സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണവും പൂർണ്ണ മേൽനോട്ടവും ഇതിൽ ഉറപ്പുവരുത്തുന്നതാണ്. ഉദാഹരണത്തിന് ഈ രോഗി മരുന്ന് കഴിച്ചില്ലെങ്കിൽ ആ രോഗി എന്തുകൊണ്ട് അവരുടെ സ്ഥലത്തുള്ള അവരുടെ അഡ്രസ്സുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരുടെ സ്ഥലത്ത് പോയി ഒരു TB ഹെൽത്ത് വിസിറ്റർ പോയി സന്ദർശിക്കുകയും എന്തുകൊണ്ട് മരുന്ന് കഴിക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അവരുടെ അസുഖങ്ങളെക്കുറിച്ച് വിവരം ശേഖരിക്കുകയും ചെയ്യുന്ന വളരെ സവിശേഷതയുള്ള പദ്ധതിയാണ് ഡോട്ട്സ് പദ്ധതി. ഡോട്ട്സ് പദ്ധതി വന്നതോടുകൂടി ക്ഷയരോഗത്തിൻ്റെ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ ആ രോഗിക്ക് ചികിത്സ വിജയകരമാകുന്ന വരെയുള്ള ചികിത്സ സർക്കാർ നടത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കാരണം ലോകാരോഗ്യ സംഘടനയുടെ ശ്രമഫലമായും അവരുടെ പൈസയുടെ സാമ്പത്തിക സഹായങ്ങൾ കൊണ്ടാണ് സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ച് അതിൻ്റെ മുഴുവൻ മരുന്നുകളും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് അവൈലബിളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരോഗ്യരംഗത്ത് വളരെയധികം വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ ഒരു പദ്ധതിയാണ് ഡോട്ട്സ് പദ്ധതി. ക്ഷയരോഗത്തെക്കുറിച്ചും അതിൻ്റെ പരിശോധനാ രീതിയെക്കുറിച്ചും രോഗലക്ഷണത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും വിശദമായൊരു ചർച്ച തന്നെയായിരുന്നു ഇന്നത്തെ ആരോഗ്യ മലയാളി. നമ്മുടെ ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്ന മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. കാത്തിരിക്കുക.